ക്രിസ്തുവിന്റെ ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും സംവിധാനം. മോളെ, അപ്പച്ചൻ പ്രാർത്ഥന കഴിഞ്ഞു കാണും. ഇതാ ഈ കഞ്ഞുകൊണ്ടെ കൊടുക്ക്. പപ്പയെ ഇതുവരെ കണ്ടില്ലല്ലോ മമ്മി. ഇന്ന് ഇനി ഏത് കോലത്തിലാണാവോ? മോള് വേഗം കഞ്ഞി കുടിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. മോളെ, നിന്റെ സ്കൂളിലെ കലോത്സവമൊക്കെ എങ്ങനെ? നന്നായി പോകുന്നമ്മേ. ചില കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നത് കാണാൻ എന്ത് രസമാണെന്നോ. നീ നന്നായി ഡാൻസ് ചെയ്യുമെന്ന് ടീച്ചർമാരൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് കളിച്ചില്ലേ? ഇല്ല. എന്തു പറ്റി? അതിനൊക്കെ വലിയ ചെലവാണെന്നേ. മാസ്റ്റർക്ക് ഫീസ് കൊടുക്കണം, സ്പെഷ്യൽ കോസ്റ്റ്യൂംസ് വാങ്ങണം. നമുക്കിതൊന്നും വേണ്ടമ്മേ. എന്റെ മോളെ, നീ എന്നെ വെറുക്കരുത്. എന്റെ മോളുടെ ഒരു ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ എനിക്കാവുന്നില്ലല്ലോ. എന്റെ ദൈവമേ. അമ്മ വിഷമിക്കാതെ, ചിലപ്പോ എനിക്കും കിട്ടിയ ഒരു സമ്മാനം. എന്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞല്ലോ. എന്തിന്? പ്രസംഗ മത്സരം. അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. ആട്ടെ, എന്തായിരുന്നു നിന്റെ പ്രസംഗത്തിന്റെ വിഷയം? വരട്ട കിളവൻ തന്നെയാണ് പോലും ചന്ത. എടി റോസ്, എടി വിളിച്ചാ നിനക്കൊന്നും ചെവിയാക്കാൻ പാടില്ലല്ലേ. ഇന്ന് ഉണക്കക്കഞ്ഞി മാത്രമുള്ളോ അസത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എന്റെ പട്ടിനും വർക്കി അവര് ഉപദ്രവിക്കല്ലേടാ. അരവിന്ദ, നമ്മുടെ വർക്കിയെങ്ങാനും ഇതിൽ വന്നിരുന്നോടാ. മൂന്നാല് ദിവസമായി ഞാനവരെ അന്വേഷിക്കുന്നു. ഇന്നലെ വൈകുന്നേരം കണ്ടതാ, നല്ല ഫോമിലായിരുന്നു. തെങ്ങിനെ തടയെടുക്കാനായിട്ട് ഒരാഴ്ചയായി പറയുന്നു. കൂടെ കിണറൊന്ന് വൃത്തിയാക്കണം. എവിടെ, ഒന്ന് വന്ന് കിട്ടണ്ടേ? പത്തിരി കിട്ടുന്നെങ്കിൽ നാട്ടുകാർക്ക് കിട്ടട്ടെ എന്ന് കരുതി. ഇനിയിപ്പോ വല്ല ബംഗാളിയും നോക്കാം. കാര്യം നടക്കണമെങ്കിൽ അതാ അവറാച്ചായ നല്ലത്. തേടിയ പള്ളി കാലി ചുറ്റിയല്ലോ, ഇതാ വരുന്നുണ്ട്. വരവ് കണ്ടാ അറിയാം ഇന്നലെ വീട്ടില് ഭൂകമ്പമായിരുന്നു. വർക്കിയേ, ഒന്ന് നിന്നിട്ട് പോടാ. എത്ര ദിവസമായി ഞാൻ നിന്നെ തിരക്കി കിടക്കുന്നു. എന്താ മുതലാളി, കാര്യം പറ. മോനെ വർക്കി, എത്ര നാളായി നിന്നോട് ഞാനൊരു കാര്യം പറയുന്നു. എന്റെ പുരയിടം വരെ ഒന്ന് വാ. തെങ്ങിന് തടവെടുക്കണം, പിന്നെ കിണറൊന്ന് വൃത്തിയാക്കണം. ആ നോക്കാം. ഈസ്റ്റർ കഴിയട്ടെ, രണ്ടു ദിവസം കോൺവെന്റിൽ കുറച്ച് പണിയുണ്ട്. അല്ലേലും നീ പറയുന്നല്ലേ നടക്കൂ. വർക്കി, ഒന്ന് നിന്നേടാ, നിന്നേ പറയട്ടെ. വർക്കി, അവരാശയം പറയുന്ന കേട്ടു പോടാ. ഇവനെ കൊണ്ടൊക്കെ തോറ്റു. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉപകാരം വേണ്ടേ? വീട്ടുകാർക്കില്ലെങ്കിൽ നാട്ടുകാർക്കെങ്കിലും.
അരവിന്ദ എന്നാ ഞാൻ വരട്ടെ. ശരി ശരി. ആരിത് വർക്കിയോ, അവസാനം നീ ഞങ്ങളുടെ കാര്യം ഓർത്തു, ദൈവത്തിന് സ്തുതി. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, പണി എന്താന്ന് പറഞ്ഞാൽ വേഗം തീർക്കാമായിരുന്നു. മരിച്ചു പുറകിലുണ്ട്, നീ അങ്ങോട്ട് ചെന്നെ. ആ പിന്നെ ആ കമ്പോസ്റ്റ് കോരണം, പൂച്ചട്ടിയിലെ മണ്ണൊക്കെ ഒന്ന് മാറ്റണം, അങ്ങനെ ഒരു കൂട്ടം പണികൾ. ആ വർക്കി ചേട്ടാ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ഇത്രയ്ക്കൊന്നും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ സിസ്റ്ററെ, എന്താ വേഗം കാര്യം പറ, ഇവിടുത്തെ സമയം കളയാതെ. തിരക്ക് കൂട്ടണ്ട, പറയാം. സ്കൂൾ വാർഷികത്തിന്റെ ഭാഗമായി ഇന്നലെ സ്കൂളിൽ പ്രസംഗ മത്സരം ഉണ്ടായിരുന്നു. വിഷയം എന്താണെന്ന് അറിയാവോ? എന്റെ പപ്പ എന്റെ ഹീറോ. ചേട്ടന്റെ മോൾക്ക് അതിലെ ഫസ്റ്റ്. അവൾ എന്തൊക്കെയാ ചേട്ടനെ കുറിച്ച് പറഞ്ഞെന്ന് അറിയാവോ? എന്നെ കുറിച്ച് അവൾ എന്താ പറഞ്ഞേ? വർക്കി, നീ ആദ്യം പോയി പണി തീർത്തിട്ടു വാ, അപ്പൊ പറയാം. ഞാനും നിന്റെ മോളുടെ പ്രസംഗം കേട്ടു, ഞങ്ങളൊക്കെ മനസ്സിൽ കരഞ്ഞുപോയി. അവൾ എന്നെ കുറിച്ചെല്ലാം പറഞ്ഞു അല്ലേ, എന്നെ നാണം കെടുത്തിയാ. അമ്മയും മോളെ ഞാൻ വെറുതെ വിടത്തില്ല. കിട്ടി ഇവിടെ മുഴുവൻ പൊളിഞ്ഞെന്നാ തോന്നുന്നേ. മോളെ നിനക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല, എന്തോ എനിക്ക് വേദനിക്കുന്നില്ലെന്നേ. അമ്മയ്ക്ക് ഇന്നലെ നന്നായി കിട്ടിയല്ലേ എന്റെ പൊന്നമ്മേ, എന്നെ തല്ലിയപ്പ തടയാൻ വന്നിട്ടല്ലേ. ഇല്ല മോളെ, അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ അമ്മയോടൊരു കാര്യം പറയട്ടെ,
അമ്മ അനുസരിക്കുവോ? എന്താ മോളെ പറയേ. ഈ ഞാൻ തല്ലുകൊള്ളുമ്പം അമ്മ ഇടയ്ക്ക് കയറി തല്ലു വാങ്ങരുത്, എന്നെ തല്ലിക്കൊന്നോട്ടെ. എന്നാലും അമ്മ ഇടയ്ക്ക് കയറി തല്ലു വാങ്ങരുത്, അമ്മയെ തല്ലുന്ന കാണുമ്പം എന്റെ ചങ്ക് പൊട്ടുവാണെന്ന്. മോള് സങ്കടപ്പെടാതിരിക്കും, ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോ കേൾക്കാതിരിക്കില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മാ മോളെ. സിസ്റ്ററമ്മേ, പണി കഴിഞ്ഞല്ലേ, എന്താ പൈസ? അവർക്ക് നിന്റെ കഥകളൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താ എന്താ എന്റെ മോള് പള്ളിക്കുടുത്തി പറഞ്ഞത്? അരുതാത്ത എന്തെങ്കിലും അവളെ ഇന്ന് ഞാൻ നോക്കി. വർക്കി, അവളെ തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കണ്ട. മാജിസ്ട്രേ, ഇവന്റെ മോൾ എന്താ പറഞ്ഞത് അതൊന്ന് പറഞ്ഞു കൊടുത്തേ. എന്റെ പപ്പ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം, ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്മയുള്ള നാഥൻ. ഈ പപ്പയെ കിട്ടിയ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി. കളിയാക്കല്ലേ മാഗി സിസ്റ്ററെ, അവളെന്താ പറഞ്ഞത്? എന്തായാലും നല്ലതൊന്നും പറയത്തില്ലെന്ന് എനിക്കറിയാം. കളിയാക്കിയതല്ല വർക്കി ചേട്ടാ, മോള് ചേട്ടനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. പപ്പ അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെയാ നോക്കുന്നതെന്നും അവൾക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചു നൽകുന്നുവെന്നും പിന്നെ പിന്നെ അങ്ങനെ ഓരോന്നും. നന്നായി വർക്കി, നീ ആ പെൺകുട്ടിയോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും അവളായിട്ട് തന്നെ നിനക്ക് തിരിച്ചു തരും. കണ്ട, നീ ഒരു മൊരടനാണെങ്കിലും നീ ആണ് സ്നേഹമുള്ളവനാ വർക്കി. വർക്കി ചേട്ടൻ സ്വന്തം അപ്പനെ ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മോള് പറഞ്ഞു. എന്നാലും ചിലപ്പോഴൊക്കെ പപ്പയ്ക്ക് എന്നെക്കാളും ഇഷ്ടം എന്റെ മമ്മിയോടാണോ എന്ന് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ ചിരിച്ചുപോയി കേട്ടോ. വർക്കി, ഇങ്ങനെയൊക്കെ വേണം, നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ കുടുംബങ്ങളെ സ്വർഗമാക്കി മാറ്റാൻ സാധിക്കും. ശരി, എങ്കിൽ ഞാൻ പോട്ടെ. ശരി വർക്കി. റാണി ജോർജിന്റെ പപ്പയല്ലേ? ഇന്നലെ അവളുടെ പ്രസംഗം കലക്കിയാണല്ലേ. ഇത്തവണത്തെ ജില്ലാ കലോത്സവത്തിൽ ഉറപ്പായിട്ട് അവൾക്ക് ഫസ്റ്റ് പ്രൈസ്. അങ്കിളിനെ കുറിച്ച് അവൾ ഒരുപാട് പറയും. സത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അസൂയ തോന്നി. അവസാനം പപ്പയാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യെന്ന് പറഞ്ഞ് അവള് കരഞ്ഞപ്പോ ഞങ്ങളും കരഞ്ഞുപോയി. അങ്കിളെ, അങ്കിൾ സൂപ്പറാ. എന്റെ പപ്പ എന്റെ ഹീറോ, എന്റെ പപ്പ എന്റെ ഹീറോ മാത്രമല്ല എന്റെ പുണ്യമാണ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥൻ. നല്ല ഭക്ഷണവും വസ്ത്രവും നൽകുന്നതിനായി അധ്വാനിക്കുന്ന പപ്പ. ഏത് പ്രതിസന്ധിയിലും ഞാനും അമ്മയും സങ്കടപ്പെടാതിരിക്കുവാൻ എത്ര ത്യാഗം വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാകുന്ന എന്റെ പപ്പ. കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങളെ നോക്കുന്ന എന്റെ പപ്പ. ആരോടും ഒരു പരിഭവവും കൂടാതെ സ്വന്തം ഇഷ്ടം പോലും വേണ്ടെന്ന് വെച്ച് എന്റെ നല്ല ഭാവിക്കായി രാപ്പകൾ കഷ്ടപ്പെടുന്ന എന്റെ പപ്പ എന്റെ പുണ്യമാണ്. പ്രായമായ അപ്പച്ചനെ പപ്പ നോക്കുന്നത് കാണുമ്പോൾ പപ്പയോട് എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പപ്പയ്ക്ക് അമ്മയോട് എന്നെക്കാൾ കൂടുതൽ സ്നേഹമുണ്ടോ എന്ന്. പപ്പയെ കുറിച്ച് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഏത് പ്രതിസന്ധിയിലും ഞാനും അമ്മയും സങ്കടപ്പെടാതിരിക്കാൻ എത്ര ത്യാഗം വേണമെങ്കിലും സഹിക്കാൻ തയ്യാറാകുന്ന എന്റെ പപ്പ. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, ശരിക്കും എന്റെ പപ്പ എന്റെ
എന്റെ പുണ്യമാണ്, എന്റെ പുണ്യമാണ്. എന്തടാ വർക്കി, ഒരു മനപ്രയാസം പോലെ. മൂന്നാല് കുപ്പി തീർക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതാ കഴിക്കേ, ഒന്ന് ഉഷാറാവട്ടെ. ആ കുടി കുടി. എടാ വർക്കി, നീ എന്താ ചെയ്യണേ? ഒരു തുള്ളി വെള്ളം ചേർക്കാത്ത കള്ള. എനിക്കിത് വേണടോ, ഇന്നല്ല ഒരിക്കലും. ഇതെന്ത് മറിമായം, ഒരൊറ്റ ക്ലാസ് പോലും കഴിക്കാതെ വർക്കിയുടെ തലയിൽ ബൾബ് തെളിഞ്ഞടാ. തൈക്കൂട്ടൽ ഷാപ്പിൽ നിന്ന് കേറ്റിട്ട് വന്നായിരിക്കും. അവിടെ മൊത്തം കലക്ക, പെട്ടെന്ന് ബൾബ് തെളിയും. ബൾബ് അല്ലടോ, ഒരു സൂര്യൻ തന്നെ തെളിഞ്ഞു. എന്റെ മോള് തെളിയിച്ച സൂര്യൻ. അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമെന്താണെന്ന് അറിയാമോ? ഈ ഞാനാ പാവിയായ ഈ ഞാൻ, ഞാനാണ് എന്റെ കുഞ്ഞിന്റെ ഏറ്റവും വലിയ പുണ്യം. ഇവന് പ്രാന്തായിന്നാ തോന്നണേ, അവന്റെ ഒരു കുഞ്ഞ്. നീ കുടിയടാ. ഇതാ ഞാൻ കമഴ്ത്തിക്കളഞ്ഞ കള്ളിന്റെ കാശ്. അങ്ങനെ കുടിക്കാത്ത കള്ളിന്റെ കാശ് കൊടുത്ത് വർക്കി ഇന്ന് മുതൽ കുടി നിർത്തുക. തമ്പുരാനമ്മേ, ബാബുലായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. പിതാവിനും പുത്രനും മോളെ, പപ്പ വരാറായി, പെട്ടെന്നാവട്ടെ. ആ പുസ്തകങ്ങളൊക്കെ മേശയുടെ അടിയിൽ ഒതുക്കി വെച്ചോളൂ, ഇനി തുന്നിക്കെട്ടാൻ അതിലൊന്നുമില്ല. ഇതും കൂടെ ഒന്ന് വായിച്ചു തീർത്തോട്ടെ മമ്മി. നീ ആ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. എടാ വർക്കി, ആ പാവത്തിൽ നീ വിടടാ, അതിനെ ഉപദ്രവിക്കരുത്. പപ്പ, ഇന്നെന്നെ ഒന്നും ചെയ്യല്ലേ പപ്പ. നാളെ എനിക്ക് പരീക്ഷയാ, അത് കഴിയുമ്പോ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ പപ്പ, പ്ലീസ്. പപ്പാ.